ഹൈക്കോടതിയിലേക്ക് പോകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഹർജിയിൽ എന്താണ് കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ എന്ന് നോക്കാം. പൊതുതാൽപര്യ ഹർജിയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചിന് മുന്നിലാണ് ഇപ്പോൾ ഈ പി ഐ എൽ വന്നിരിക്കുന്നത്. അതായത് ഈ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി ജി പി ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആരംഭിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ഈ അൺസെൻസേഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് പുറത്തുവിടാത്ത ഭാഗങ്ങൾ, അത് ഡി ജി പിക്ക് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് തുടങ്ങുന്നതിനായി കൈമാറണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. കോടതി ഇപ്പോൾ പൊതുതാൽപര്യ ഹർജി കൊടുത്ത ആളുകളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പങ്കാളിത്തം, ഈ പോലീസിനെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെയോ പരാതിയുമായി ഇരയായ ആളുകളല്ലേ സമീപിക്കേണ്ടത് എന്ന് കോടതി ചോദിക്കുകയാണ്. എന്താണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്ന് കോടതി ചോദിക്കുന്നു. ഈ റിപ്പോർട്ടിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം, ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കോടതി ചോദിക്കുകയാണ്. സർക്കാരിന് വേണ്ടി ഹാജരായ കൗൺസിൽ പറയുന്നത് ഇതൊരു കമ്മിറ്റി മാത്രമാണ്, ഈ കമ്മിറ്റി പഠനം നടത്താൻ വേണ്ടി മാത്രമാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. ഇതൊരു കമ്മിറ്റി മാത്രമാണ്, പഠനം നടത്താനാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നത് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി മാത്രമാണ്, ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന് കോടതിയിൽ സർക്കാർ നിലപാടെടുക്കുകയാണ്. ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. ജുഡീഷ്യൽ കമ്മിറ്റിയെയാണ് നിയോഗിച്ചതെന്ന് സർക്കാർ പറയുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗൗരവതരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടതെന്ന് ഹൈക്കോടതി. പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ല എന്നും ഹൈക്കോടതി പറയുന്നു. അതോടൊപ്പം തന്നെ കോടതി ചോദിക്കുന്നു, സർക്കാരിന് ഇപ്പോൾ കമ്മിറ്റിയോട് ഈ പേരുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെടാൻ കഴിയില്ല. സർക്കാരിൻ്റെ കയ്യിൽ ഈ ക്രിമിനൽ കുറ്റം ചെയ്തുവെന്ന് ആരോപിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഉണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ്. സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുന്നു, ഞങ്ങളുടെ പക്കൽ വിശദാംശങ്ങളില്ല, അൺസെൻസേഡ് പാർട്ട് അത് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഈ ഒരു വിഷയം നമുക്ക് അവഗണിക്കാൻ കഴിയുമോ എന്ന് കോടതി ചോദിക്കുന്നു. അവഗണിക്കാൻ കഴിയുമോ, എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉയരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ പൊതുതാൽപര്യ ഹർജി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, പരാതിയുള്ളവർ പരാതി നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു എന്നാണ് എ ജി അറിയിച്ചത്. അന്വേഷണം സാധ്യമാണോ എന്ന് പരിശോധിക്കൂ, അതാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പരാതി അനിവാര്യമല്ല, പരാതി വേണ്ട, ഇരകൾ മുന്നോട്ട് വരേണ്ട, അന്വേഷണം സാധ്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്ന് സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുകയാണ്. പരാതി നൽകിയാൽ നടപടിയെടുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കോടതി പറയുന്നു, അന്വേഷണം സാധ്യമാണോ എന്ന് പരിശോധിക്കൂ, സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് ഹൈക്കോടതി പറയുകയാണ്. ഇനി ഇപ്പോൾ സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്നാണ് അറിയേണ്ടത്. പരാതി അനിവാര്യമല്ല, കോടതി പറയുന്നതിനൊപ്പം സർക്കാർ നിൽക്കുകയാണെങ്കിൽ ഇരകൾ മുന്നോട്ട് വരേണ്ട എന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പൊതുതാൽപര്യ ഹർജിയാണിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അടുത്ത നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിൽ എടുക്കാൻ പോകുന്ന നടപടിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണം സാധ്യമാണോ, ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയാണ് സർക്കാരിനോട്. ഇതിന് സർക്കാരിന് പറയാനുള്ള മറുപടി എന്താണ് എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ക്രിമിനൽ കുറ്റം ചെയ്ത ഒഫൻഡേഴ്സിൻ്റെ പേര് തങ്ങളുടെ പക്കലില്ല എന്ന നിലപാടെടുക്കുന്ന സർക്കാരിനോട് പരാതി അനിവാര്യമല്ല, നേരിട്ട് കേസെടുക്കാനാകുമോ എന്ന് ചോദിക്കുകയാണ്. ഇരകൾ മുന്നോട്ട് വരണമെന്ന നിലപാടെടുത്ത സർക്കാരിനോട് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഡിവിഷൻ ബെഞ്ച്. അതാണ് നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതി അനിവാര്യമല്ല, ഇരകൾ മുന്നോട്ട് വരേണ്ടതില്ല, അതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം, വി ഓൾ വാണ്ട് ടു അഡ്രസ് ദിസ് ഇഷ്യൂ, ദീസ് സെക്ഷൻ ഓഫ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു കം ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക് ആൻഡ് വെൻ ദെയർ പ്രോബ്ലംസ്, ദിസ് ഈസ് എ റിയൽ ഇഷ്യൂ. അതായത് ഇരകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ളവരല്ല, ഇതൊരു യഥാർത്ഥ പ്രശ്നമാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലപാട് ാണ് ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ അവർക്ക് പോലീസിനുമായി നേരത്തെ തന്നെ പോകാമായിരുന്നല്ലോ. അവർക്കറിയാം പോലീസിനടുത്തേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് അവർ കമ്മിറ്റിയോട് സംസാരിച്ചത്. ഇതും കോടതി പറയുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വ്യായാമങ്ങളായി പോകും, ഫ്യൂട്ടൈലായി പോകുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിനോട്
ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. മാറ്റി നിർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി നീതി തേടി മാറി നിന്ന മനുഷ്യരാണ് ആ സ്ത്രീകൾ എന്ന് കൃത്യമായ നിലപാടെടുക്കുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടണം എന്ന് തന്നെ കോടതി സർക്കാരിനോട് വ്യക്തമാക്കുകയാണ്. ഈ റെക്കോർഡ്സ് ക്യാൻ വി സമൺ ദ റെക്കോർഡ്സ്, അതായത് അനക്ഷറായി മാറ്റിവെച്ചിരുന്ന രേഖകൾ വിളിച്ചു വരുത്താൻ കഴിയുമോ എന്ന് കോടതി ചോദിക്കുന്നു. അതായത് ഈ ആളുകൾക്ക് അവരുടെ പരാതിയുമായി മറ്റെവിടെയാണ് അവർക്ക് പോകാൻ കഴിയുക? അവർക്ക് അങ്ങനെ പോകാൻ കഴിയാത്ത ആളുകളല്ലേ എന്ന് ചോദിക്കുന്നു. കമ്മിറ്റിക്ക് അവർ നൽകിയ മൊഴിയിലും തങ്ങൾക്ക് പോലീസിന് മുന്നിൽ പരാതിയുമായി പോകാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനല്ല കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. സാധാരണക്കാരുടെ ആശ്രയമായ ജുഡീഷ്യൽ സംവിധാനം ഇടപെടുന്നു, കേസെടുക്കാൻ കഴിയുമോ എന്ന് സർക്കാരിനോട് ചോദിക്കുന്നു. സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരകളായി എന്നാണ് സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. ക്യാൻ വി സമൺ ദ റെക്കോർഡ്സ് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് പറയുന്ന കോടതി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന, മാറ്റി നിർത്തിയിരിക്കുന്ന പേജുകൾ കൂടി വിളിച്ചു വരുത്താൻ തയ്യാറാകേണ്ടതുണ്ടോ എന്ന ചോദ്യം സർക്കാരിനോട് ചോദിക്കുകയാണ്. ഈ വിഷയം നമുക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക? പരാതിയില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച് വിടാനാണെങ്കിൽ എന്തിനായിരുന്നു ഈ കമ്മിറ്റി എന്ന് ചോദിക്കുന്നു സർക്കാരിനോട് ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട വാദമുഖങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കേസെടുക്കാൻ കഴിയും എന്ന് ഹൈക്കോടതി കൃത്യമായി പറയുകയാണ്. പരാതി വേണ്ട, കേസെടുക്കാൻ കഴിയും. ഇരകൾ മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നെങ്കിൽ കമ്മിറ്റിക്കായി കാത്തിരിക്കില്ലായിരുന്നല്ലോ, അവർ പോലീസിനടുത്ത് പോകില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഇനി സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്തിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. പരാതിപ്പെടണമെന്നില്ല, കേസെടുക്കാൻ കഴിയുമല്ലോ എന്ന് പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകളായവർ നൽകിയ മൊഴികൾ, ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന പേജുകൾ, ആ പേജുകൾ വിളിച്ചു വരുത്തേണ്ടതുണ്ടോ, അതിൽ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചോ? അത് തങ്ങളുടെ പക്കലില്ല എന്ന് ആദ്യം കൗൺസിൽ നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിളിച്ചു വരുത്തേണ്ടതുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഹൈക്കോടതി. ഗൗരവതരമായ പ്രശ്നമാണ്, പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇരകളായവർ മുന്നോട്ട് വന്ന് പരാതി നൽകിയാലേ കേസെടുക്കൂ എന്ന നിലപാടിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ഹൈക്കോടതി. അതാണ് വളരെ സുപ്രധാനമായ വാദമാണ് ഇപ്പോൾ ഈ പൊതു താല്പര്യ ഹർജിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം സാധ്യമാണോ എന്ന് കോടതി ചോദിക്കുകയാണ് സർക്കാരിനോട്. ഇനി ഇതിന് സർക്കാർ പറയാൻ പോകുന്ന മറുപടി എന്താണ് എന്നതാണ് അറിയേണ്ടത്. വളരെ പ്രധാനമായ പ്രസക്തമായ വാദമുഖങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സർക്കാർ ഇനി എന്ത് ചെയ്യും? കേസെടുക്കാൻ കഴിയും, ഇരയുടെ പരാതി വേണ്ട. ഇനി സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് എസ് മനുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊതു താല്പര്യ ഹർജിയിൽ ഡി ജി പിയോട് ഈ കേസെടുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നതാണ് വന്നിരിക്കുന്ന പൊതു താല്പര്യ ഹർജി. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖിൻ്റെയും ജസ്റ്റിസ് എസ് മനുവിൻ്റെയും നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിലേക്ക് ഒരു ക്ലാരിറ്റി വരികയാണ്. സർക്കാർ ഇതുവരെ പ്രതിരോധത്തിലാണ്, തിരിച്ച് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഇതൊരു കമ്മിറ്റിയുടെ സ്റ്റഡി മാത്രമാണെന്ന് വാദിക്കാൻ ശ്രമിച്ച സർക്കാരിന് മുന്നിലേക്ക്, ഇതൊരു സ്റ്റഡിയാണെങ്കിലും അതിൽ വരുന്ന കാര്യങ്ങൾ, ഇരകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അവർക്ക് പോലീസിന് മുന്നിൽ പരാതിയുമായി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കോടതി കണക്കിലെടുക്കുന്നു എന്നതാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. സർക്കാരിന് ഈ കമ്മിറ്റിയോട് പേരുകൾ ആവശ്യപ്പെടാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പേരുകൾ, വിവരങ്ങൾ അത് സർക്കാരിന് മുന്നിലില്ലേ? അത് അനക്ഷറായി കമ്മിറ്റി തന്നെ നൽകിയിട്ടില്ലേ എന്ന് കോടതി ചോദിക്കുകയാണ്.